ഈ കാണുന്നത് ചൈനയിലെ ഹാൻജോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷെജിയാങ് യൂണിവേഴ്സിറ്റിയാണ്. ഷെജിയാങ് യൂണിവേഴ്സിറ്റിയിലെ ടീച്ചിങ് ഏരിയ ആണിത്. യൂണിവേഴ്സിറ്റി ഇതൊന്നുമല്ല, ഒരുപാട് ഏരിയ ഉണ്ട്. എൻ്റെ മോനിയുടെയാണ് പഠിക്കുന്നത്. അപ്പോൾ അവൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളിങ്ങനെ വന്നതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോൻ പഠിക്കുന്നത് കെമിക്കൽ എൻജിനീയറിങ് ആണ്. എല്ലാ തരത്തിലുള്ള എൻജിനീയറിങ് കോഴ്സുകളും ഇവിടെയുണ്ട്. പിന്നെ ഒരുപാട് ഫോറിനേഴ്സ് സ്റ്റുഡൻസുകൾ പഠിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ രാജ്യത്തു നിന്നുള്ളവരും ആൾക്കാരും ഇവിടെ പഠിക്കുന്നുണ്ട്. ചൈനയിലെ യൂണിവേഴ്സിറ്റിയിലെ എൻജിനീയറിംഗ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ദയവ് ചെയ്ത് ഒരു ഏജൻസിക്കും പൈസയൊന്നും കൊടുത്തിട്ട് എൻജിനീയറിങ്ങിനായിട്ടൊന്നും വരരുത്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് യൂണിവേഴ്സിറ്റി ത്രൂ അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇത് പലർക്കും അറിയത്തുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കും ഇത് അറിയത്തുണ്ടായിരുന്നില്ല. മോനിവിടെ യൂണിവേഴ്സിറ്റിയിൽ ചേരാൻ നേരം ഞങ്ങൾ ആദ്യം ഒരു ഏജൻസിനെയാണ് കോണ്ടാക്ട് ചെയ്തത്. ഞങ്ങൾ ഇത്രയും വർഷം ഇവിടെ ഉണ്ടായിട്ട് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഏജൻസിനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അയാൾ നമ്മുടെ അടുത്ത് പറഞ്ഞത് $2,000 ആണ് അഡ്മിഷൻ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി അയാൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ ഞങ്ങളുടെ ചൈനീസ് സ്റ്റാഫുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ പുള്ളിക്കാരനാണ് നമുക്ക് പറഞ്ഞു തന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന്. അങ്ങനെ നമ്മൾക്ക് ഇവിടെ ഈസി ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചൈനയിലെ എൻജിനീയറിംഗ് കോളേജ് മോശമാണ് എങ്ങനെ ഉള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ എടുക്കുക, സെർച്ച് ചെയ്യുക, വേൾഡ് റാങ്കിങ്ങിൽ എത്രാമത്തെ ഇതിലാണ് ഈ യൂണിവേഴ്സിറ്റി ഉള്ളതെന്ന് നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആദ്യമൊന്നും നമുക്കും ഇത് അറിയത്തുണ്ടായിരുന്നില്ല ഇത്രയും മികച്ചതാണ് ചൈനയിലെ എൻജിനീയറിംഗ് പഠനം എന്നുള്ളത്. അപ്പം ഇത് നാട്ടിലൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ ബെറ്റർ അല്ല എന്ന് ആരും പറയത്തില്ല. പക്ഷേ എന്തെങ്കിലും കാരണത്താൽ നാട്ടിൽ അഡ്മിഷനൊക്കെ കിട്ടാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് മാത്രമേ വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്തത്. പൊങ്കാല ഇടാൻ ദയവ് ചെയ്ത് വരരുത്. പിന്നെ ഇതുപോലെ ഏജൻസിക്ക് പൈസ കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ പൈസ കളയേണ്ടെന്ന് മാത്രമാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ചൈനീസ് ന്യൂ ഇയറിനോട് പ്രമാണിച്ച് മോൻ്റെ ഒരു ഡ്രാഗൺ ഡാൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് പാർട്ട് ഈ വീഡിയോയുടെ അവസാനമായിട്ട് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ഒന്ന് കാണണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. To experience the culture and to be part in it, it's a big thing. And for me, it's big opportunity, I would say, as a international student coming to China and being part of the Chinese culture. It's very amazing. The people who are doing it, they really did their hard work. I tried doing it myself and my shoulders are hurting very well. I was always fascinated by it. And